ആദ്യം തന്നെ നമുക്ക് മിഷൻ ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ നൂലഴിച്ച് മാറ്റുക. അതിനുശേഷം നമുക്ക് മിഷൻ ഇതിൽ നിന്നും ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കി ഒന്ന് സൈഡിലേക്ക് വലിച്ച ശേഷം ഒന്ന് പൊക്കിയെടുത്താൽ തന്നെ മിഷൻ നമുക്ക് ഊരി കിട്ടും. അത് അഴിച്ചതിന് ശേഷം നമുക്കിതിൽ സൂചി ഒന്ന് അഴിച്ചു മാറ്റണം. അത് കഴിഞ്ഞ് ഇതായി ഈ തുന്നുന്ന ഭാഗത്തായിട്ടാണ് എപ്പോഴും നമ്മുടെ തുണിയിലുള്ള ചെറിയ ചെറിയ പൊടികളായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ നൂലുകളായാലും കുടുങ്ങിക്കിടക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. അത് നന്നായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പലപ്പോഴും സ്റ്റിച്ച് നേരെയാവാത്തതൊക്കെ ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് ആ നൂലിടുന്ന ഭാഗത്തായിട്ട് ഒന്ന് അഴിച്ചു മാറ്റാം. അവിടെ മുകളിലും താഴെയുമായിട്ട് രണ്ട് സ്ക്രൂ കാണുന്നത് കാണാം. അത് രണ്ടും ഒന്ന് അഴിച്ചു മാറ്റുക. ഇതൊന്ന് അഴിച്ചു മാറ്റിയാൽ തന്നെ നമുക്കത് ഒന്ന് പതുക്കെ വലിച്ചാൽ തന്നെ നമുക്കത് കിട്ടും. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ആ നൂലിടുന്ന ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുത്താൽ നമുക്കത് രണ്ടായിട്ട് കിട്ടും. അതിനുശേഷം ഈ രണ്ട് സാധനം രണ്ട് ഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണി ഉപയോഗിച്ചോ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ നൂലും കഷ്ണവും അങ്ങനെ വല്ലതും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് പറ്റും. പലപ്പോഴും മെഷീൻ ചവിട്ടുമ്പോൾ നമുക്ക് കുറച്ചൊരു സ്റ്റിച്ച് വരാത്തതുപോലെയും അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് കുടുങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നത് ഇവിടെ നൂലൊക്കെ കുടുങ്ങിക്കിടക്കുമ്പോഴാണ്. അല്ലെങ്കിൽ വല്ല പൊടിയോ അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ ചെറിയ ചില ഡ്രസ്സിനൊക്കെ നമുക്ക് അതിൻ്റെ നൂല് നന്നായിട്ട് ഇളകുന്ന പോലെ ഇതൊക്കെ തോന്നാം. ചെറിയ ചെറിയ പൊടികൾ വരുന്നതാവാം അല്ലെങ്കിൽ സീക്വൻസ് അങ്ങനത്തെ ഒക്കെ കുടുങ്ങുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും കാണാം. ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ അഴിച്ചെടുത്തതുപോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഫിക്സായി കിട്ടും. ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്താൽ അതവിടെ ഫിക്സായി കിട്ടും. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. കടയിലൊക്കെ കൊടുത്താൽ 200-300 രൂപയൊക്കെയാണ് ഇതിന് ചാർജ് വരുന്നത്. അത് നമുക്ക് വീട്ടിൽ ഈസിയായി തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ മെഷീൻസിൻ്റെ ഒരുവിധം കംപ്ലൈൻ്റൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ ബാക്ക് വശത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് പൊടി തട്ടിക്കൊടുക്കുക. വേണമെങ്കിൽ നമുക്കതിൻ്റെ ജോയിൻ്റ് ഉള്ള ഭാഗത്ത് അവിടെ സ്ക്രൂ ഉള്ള ഭാഗത്തൊക്കെ ഓയിലിടുന്നതും നല്ലതാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അഴിച്ചെടുത്തതുപോലെ തന്നെ ആ രണ്ട് സൈഡ് അതിന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതാ അവിടെ നമുക്കൊരു ഫിക്സിംഗ് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ വെച്ചതിന് ശേഷം സ്ക്രൂ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു പഞ്ഞി പോലെ നൂല് കുടുങ്ങിയ പോലെയൊക്കെ കാണുന്നത്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട്
ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പൊടിയോ നൂലിടുന്ന ഭാഗമായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമായാലും എല്ലാ ഭാഗത്തും ഒന്ന് പൊടി ജസ്റ്റ് തട്ടി കൊടുക്കണം. ശേഷം ഒരു നല്ല തുണി എടുത്ത് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഓയിൽ ഇടാൻ വേണ്ടിയിട്ട് ആ ഓയിലിന് എഴുതിയ ഭാഗത്തായിട്ട് ഇതാ മൂന്ന് തുള കാണാം. അതിലൂടെ നമുക്ക് ഓയിൽ ഇടാം. ഒരു ഒരു മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഓയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ചവിട്ടാനായാലും അല്ലെങ്കിൽ സ്റ്റിച്ച് വീഴുന്നതായാലും നല്ല ഈസി ആയിട്ട് നമുക്ക് തുന്നാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതാ ഈ രണ്ട് ഹോളിലും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതാ ആ സൂചിയുടെ ഭാഗത്തായിട്ട് നമ്മൾ ആദ്യം അഴിച്ചു മാറ്റിയത് അതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ സ്ക്രൂ കറക്റ്റ് അതിലിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നമ്മുടെ അഴിച്ചു മാറ്റിയ സൂചി ഇടാൻ വേണ്ടിയിട്ട് ആദ്യം ഇതാ അതിൻ്റെ പരന്നൊരു ഭാഗ സൈഡാണ് ആ സൂചി ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ഈ പരന്ന ഒരു ഭാഗമുണ്ട്, അത് ആ കമ്പിയോട് ചേർന്നിട്ട് വെച്ച് ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊരു ഒരു ഭാഗത്തെത്തുമ്പോൾ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ഫിറ്റായി കിട്ടും. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സൂചി കറക്റ്റ് നമുക്ക് നൂലൊക്കെ ഇടാനുള്ള ഭാഗത്തിന് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ആ മെഷീൻ ടേബിളൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒരു തുണിയെടുത്ത് തുരത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം ഈ കാണുന്ന രണ്ട് ഹോൾ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിക്കൊടുത്താൽ തന്നെ ആ ഹോളിൽ അത് കയറിക്കോളും. ഇത് വീട്ടിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്.